ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലെറ്റുട്ടി ക്രിയേഷൻസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. വീഡിയോയിൽ കാണുന്ന ഈ ഒരു കഥകളിയുടെ ഇമേജാണ് ഇന്ന് നമ്മൾ ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ ബോട്ടിൽ കഥകളിയുടെ ഫേസ് ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ കാർബൺ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നേരിട്ട് ഒന്ന് പെൻസിൽ വെച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് വരയ്ക്കുക. എൻ്റെ കയ്യിൽ യെല്ലോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ യെല്ലോ വെച്ചിട്ട് ട്രേസ് ചെയ്തു. ഇനി ഇതാണ് കുറച്ച് കളേഴ്സ്. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കളേഴ്സാണ് യെല്ലോയും വൈറ്റും ഓറഞ്ചും ഗ്രീനൊക്കെ, ബ്ലാക്ക് എന്തായാലും വേണം. അതുപോലെ തന്നെ ഞാൻ 0 സൈസ് ബ്രഷും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഈ ട്രേസ്, എനിക്ക് ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ കഥകളിയുടെ ഫേസൊന്നും ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്തെങ്ങാണ്ട് ഇപ്പം വരയ്ക്കുന്നത്. എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോ. ക്രിയേറ്റീവ് ഹട്ട് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നിന്നാണ് എനിക്കിങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഫോണിൽ നിന്ന് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയത്. ഞാനൊരുവിധം എല്ലാ യൂട്യൂബ് ചാനലും കാണുന്ന ഒരാളാണ്. ക്രിയേറ്റീവ് ഹട്ട്, ക്രിയേറ്റീവ് കാറ്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട്. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്. അതിന് ശേഷം ഞാൻ ബോട്ടിൽ പെയിൻറ്റിങ് ഇഷ്ടമുള്ള പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം തന്നെ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കഥകളിയുടെ ഫേസിൽ. ഇതൊരു മ്യൂറൽ ടൈപ്പിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഭാഗങ്ങളൊഴിക്കെ ലിപ്പിന് നമ്മൾ റെഡ് കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഐക്ക് ബ്ലാക്ക് കളർ. ആ ഒരു ഭാഗങ്ങൾ ഒഴികെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കണം. 0 സൈസ് ബ്രഷാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. ഓൾമോസ്റ്റ് നമ്മൾ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ണിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് കളർ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ വരച്ചതിലൂടെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കണം. കണ്ണിൻ്റെത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പീകത്തിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ ബ്ലാക്ക് കൊടുക്കാം. ഞാൻ കഥകളിയുടെ ഫേസൊന്ന് കണ്ണിൻ്റെ താഴേക്കൊന്ന് ലൈറ്റ് ഷെയ്ഡാക്കി കൊണ്ടുവരികയാണ്. അവിടെ ഒരു യെല്ലോ കളർ ആണ് ഫോട്ടോയിലുള്ളത്, അത് ഏകദേശം ആ ഒരു ടൈപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. സ്പീഡ് വളരെ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോസ് വളരെ ലോങ് ആയിപ്പോകും, കാണുന്നവർക്ക് ബോറായിപ്പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ആ തുടക്കം കാണിച്ചിട്ട് പിന്നെ എൻഡ് കാണിക്കുന്നത്. ഇനി റെഡ് കൊടുക്കാനുള്ള ഭാഗങ്ങളിൽ റെഡ് കൊടുക്കുകയാണ്.
ലിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ആ ഔട്ട്ലൈൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പരമാവധി നല്ല വൃത്തിയിൽ ചെയ്യാൻ ശ്രമിക്കണം. സ്പീഡ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബോറായിപ്പോവും. നമ്മൾ വളരെ സാവകാശം ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ വൃത്തിയിലും എങ്കിലും നമുക്ക് കിട്ടും. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, വരയ്ക്കാനറിയില്ല, പെയിൻ്റ് ചെയ്യാനറിയില്ല, പക്ഷെ ബോട്ടിൽ ആർട്ടും അതുപോലെ തന്നെ പല പല ആർട്ടുകൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ, നമുക്ക് സപ്പോർട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്, അതില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ജസ്റ്റ് ആ തലയ്ക്കിട്ട് മടങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് ഈ ഒരു ബ്ലാക്ക് കളറ് കൊടുക്കുന്നത്. ആ പിക്കിൽ ഇങ്ങനെയാണുള്ളത്, അതുപോലെ തന്നെ വരച്ച് വെച്ചതാണ് നമ്മൾ. എന്നിട്ട് അവിടെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചുവപ്പും വരെ ചെറിയ ചെറിയ പൂവുകളൊക്കെ ഉണ്ട്, അത് ഈ ചുവപ്പ് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ വരച്ച് വെച്ച ആ ഒരു ഔട്ട്ലൈൻ പോവും. പക്ഷെ കുഴപ്പമില്ല, ചെറിയ ഫ്ലവറൊക്കെ അല്ലേ, അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ പിന്നെ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം. ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ജസ്റ്റ് ലൈൻസ് വരച്ചപ്പം പെയിൻറ് പോയ ഭാഗങ്ങളിലെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ആ ബ്ലാക്ക് ലൈൻ വരച്ചപ്പം വൈറ്റൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ അവിടേക്ക് ഒന്ന് വൈറ്റ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്യുകയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഞാൻ പെയിൻറ് ചെയ്യുന്നത്, സ്പീഡിലാണോ, സ്പീഡ് കുറച്ചിട്ടാണോ എന്നൊക്കെ. മുകളിൽ വൈറ്റ് പെയിൻറ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്.
മൂന്ന് ലൈൻസിലായിട്ട് ഇതുപോലെ ഇപ്പോൾ ഒരു ലൈൻ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അതുപോലെ മൂന്ന് ലൈൻസായിട്ട് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സീറോ ബ്രഷേറ്റോ അല്ലെങ്കിൽ ടൂത്ത്പിക്ക് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ചെറിയൊരു ഡോട്ട്സ് ഇടാം. അതിലും വലുതാവണ്ട. ഈ ഫേസിന് ഇങ്ങനെ പെയിൻ്റ് ചെയ്യണം എന്നില്ല, ഞാൻ നേരത്തെ കൊടുത്ത ആ കളർ തന്നെ മതിയെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നിർത്താം. ഞാൻ ജസ്റ്റ് ഒരു മ്യൂറൽ ടച്ച് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു യെല്ലോ കളറും അതിലൊരു റെഡ് കളർ ഷെയ്ഡും കൂടി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു മ്യൂറൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ അങ്ങനത്തെ പെയിൻ്റ് കൊടുത്താലും മതി. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെയൊന്ന് ചെയ്യാം, കാരണം പിക്ചറിൽ അങ്ങനെയാണുള്ളത്, ഒരു യെല്ലോയിഷ് കളറും പിന്നെ റെഡ് കളറും ആണ് പിക്ചറിൽ കാണുന്നത്. അപ്പം അതുപോലെ ആവാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. അല്ല, ആദ്യത്തെ ആ കളർ തന്നെ യെല്ലോയും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഷെയ്ഡാണ് നമ്മൾ ഫേസിന് കൊടുത്തിട്ടുള്ളത്. അത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് ചെയ്യാം, വേറെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കൊടുക്കണം എന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തു എന്ന് മാത്രം. നമ്മൾ ജസ്റ്റ് ആ ഫേസിനുള്ള ചെറുതായിട്ടുള്ളൊരു ആറ് കളേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫേസിൽ കൊടുക്കാനുള്ള കുറച്ച് ഡീറ്റെയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വൈറ്റ് പോർഷൻ്റെ അവിടെ ബ്ലാക്ക് കളറ് അടിച്ചു കൊടുക്കുകയാണ്. കണ്ണിന് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണമണിയുടെ ഭാഗത്ത് രണ്ട് കണ്ണുകളിലും വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ആ വൈറ്റിൽ ബ്ലാക്ക് ജസ്റ്റ് വരക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ്. പിക്ചറിൽ അതുപോലെയാണുള്ളത്. കണ്ണിൻ്റെ അവിടെ യെല്ലോ വെച്ചിട്ട് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എൻഡിലേക്ക് വരുമ്പോൾ ഡോട്ടിൻ്റെ വലുപ്പം കുറയുന്ന രീതിയിലാണ് ജസ്റ്റ് അങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ അവിടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് അവിടെ മുകളിൽ കൊടുത്തതുപോലെ തന്നെ വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ആ ബ്രഷ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളൊരു ഡോട്ട് ഇട്ട് കൊടുക്കാനുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് മെറ്റീരിയൽ വെച്ചിട്ടും ഡോട്ട്സ് ഇടാം. ഡോട്ട്സ് ഇടാൻ പറ്റി എന്ത് മെറ്റീരിയൽ വെച്ചിട്ടോ. ഞാൻ നമ്മുടെ ഗോൾഡൻ കളറാണ് അടിയിലേക്ക് ഡോട്ട്സ് ഇടാൻ വേണ്ടി യൂസ് ചെയ്തത്. ബ്രഷിൻ്റെ ബാക്ക് ഭാഗം യൂസ് ചെയ്തിട്ടാണ് ഞാൻ താഴത്തേക്കുള്ള ഡോട്ട്സ് ഇടുന്നത്. രണ്ടും ഒരേ വലിപ്പം ആകണ്ടല്ലോ, കുറച്ചും കൂടി വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് രണ്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അതാ ഡോട്ട്സ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുകളിൽ അകിയപ്പെട്ട ഭാഗത്ത് വൈറ്റ് കളർ ത്രെഡ് ചുറ്റി കൊടുത്തിട്ട് അതിന് വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, നല്ലൊരു വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പെയിൻറ്റിങ് നന്നായി ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അടിച്ച് വെക്കുക. വാർണിഷ് അടിച്ചാൽ മാത്രമേ ഒരുപാട് കാലം നമ്മളെ വർക്ക് നീണ്ടു നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവന്നു പോകാൻ സാധ്യതയുണ്ട്.
വെള്ളമൊക്കെ ആവുന്ന ടൈമിൽ ജസ്റ്റ് ആ പെയിൻ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോകും. അപ്പം വാർണിഷ് അടിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അറിയുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.